ഈ ഒരു ഇൻസിഡന്റിനെ ബേസ്ഡ് ചെയ്താണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ റെഡ് വെഡിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏർലി മോർണിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പോകുന്ന നേരെ ഹൈലൻഡ്സിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഹൈലൻഡ്സിലാണ്, ഗ്ലെൻകോ. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നതാണ് ത്രീ സിസ്റ്റേഴ്സ്, നമ്മുടെ ത്രീ സിസ്റ്റേഴ്സ് പീക്ക്. അപ്പോൾ ഇന്ന് ഇവിടെ ഹൈക്കിങ്ങും പരിപാടിയായിട്ട് വന്നേക്കുവാണ്. മൂന്ന് പീക്ക് ഉണ്ടോ? 1, 2, 3. ഇതിവിടെ അറിയപ്പെടുന്ന ദ ത്രീ സിസ്റ്റേഴ്സ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഹൈക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറി ഉണ്ട്. ഇതൊരു ഈ സ്ഥലം ഭയങ്കര ഒരു സ്കോട്ടിഷ് ഹിസ്റ്ററിയിൽ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ കാർ പാർക്ക്. ഇതും കൂടി കാണിച്ചേക്കാം വരുന്നവർക്ക്. ഇവിടെ ഒരു കാർ പാർക്കുണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇപ്പം രാവിലെ ഇവിടെ 9 മണി ആയിട്ടേ ഉള്ളൂ. 9 മണി ആയപ്പോൾ തന്നെ നല്ല ഇതിനൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ആൾക്കാർ ഓൾറെഡി ഹൈക്ക് കയറാൻ, ഹൈക്ക് ചെയ്യാനായിട്ട് പോയിട്ടുമുണ്ട്. അങ്ങോട്ടും വേണ്ട ഈ താഴോട്ടുള്ള പാത്തിൽ കൂടെ പോയിട്ടുമുണ്ട്. ഇതിപ്പോൾ വിൻ്ററിലായിട്ട് ഇത്രയും തിരക്ക്. ഇപ്പോൾ സമ്മർ വരുവാണെങ്കിൽ സാധാരണ ഇവിടെ എല്ലാം വണ്ടി കിടക്കുമായിരിക്കും, ലൈക്ക് ഫുള്ളായിരിക്കും. കാർ പാർക്ക് ഇടാൻ തന്നെ ഒട്ടും സ്പേസ് കാണത്തില്ല. അപ്പോൾ നേരത്തെ വരിക സമ്മർ വരുന്നവർ. ഇപ്പോൾ ഞാൻ വിൻ്ററിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിലെ കൂടെയാണ് ആക്ച്വൽ പാത്ത് എന്നൊന്നും എനിക്കും അറിയത്തില്ല. ഞാനും ഒരു എസ്റ്റിമേറ്റ് വെച്ച് പോവുകയാണ്. ഇതിൻ്റെ പുറകിൽ ബേസിക്കലി ഒരു ഹിഡൻ വാലി എന്ന് പറയുന്ന സംഭവമുണ്ട്. ഹിഡൻ വാലിയെക്കുറിച്ചുള്ള ഹിസ്റ്ററി പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ചലേ. നമ്മുടെ കഥയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഗൈസ് സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗ്ലെൻകോ മാസക്കറിനെ കുറിച്ചാണ്. ഗ്ലെൻകോ മാസക്കർ നടക്കുന്നത് 17th century. ആ മാസക്കറിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു റീജിയനെക്കുറിച്ച് കുറച്ച് അറിയാനുണ്ട്. അന്നത്തെ കാലത്ത് ഈ റീജിയനിൽ റിസൈഡ് ചെയ്തിരുന്ന ആൾക്കാരാണ് മക്ഡൊണാൾഡ് ക്ലാൻ. ഈ ക്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രൈബ്, അങ്ങനെ ഒരു അർത്ഥമാണ് ക്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മക്ഡൊണാൾഡ് ക്ലാൻ്റെ ഒരു മെയിൻ ഏരിയ ആയിരുന്നു ഈ ഗ്ലെൻകോ വാലി. പക്ഷേ ഈ മക്ഡൊണാൾഡ് ക്ലാനെ ബാക്കിയുള്ള ക്ലാനുകൾക്ക് അത്രയും ഇഷ്ടമില്ലാത്ത ഒരു ക്ലാൻ തന്നെയായിരുന്നു. എന്തെന്നാൽ ഈ മക്ഡൊണാൾഡ് ക്ലാന് ബാക്കിയുള്ള ക്ലാനിൽ നിന്ന് ക്യാറ്റിലും കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുമായിരുന്നു. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലമായിരുന്നു ഈ ഹിഡൻ വാലി, അല്ലെ ഈ സീക്രട്ട് വാലി. ഈ സീക്രട്ട് വാലി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ത്രീ സിസ്റ്റേഴ്സ് പീക്കിൻ്റെ 2 പീക്കിൻ്റെ നടുക്കായിട്ടുള്ളൊരു ചെറിയൊരു വാലിയാണ് ഈ ഹിഡൻ വാലി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കഥ പറയുമ്പോഴത്തേനും നമ്മുടെ മെയിൻ ഇൻസിഡൻറ്റിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ ലീഡപ്പിനെ കുറിച്ചും അതിൻ്റെ മുന്നിൽ നടന്ന കുറേ റീസൺ, കുറേ സാഹചര്യങ്ങളെക്കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. സോ നമ്മുടെ മെയിൻ ഇൻസിഡൻറ്റ് നടക്കുന്നത് 17th century ബ്രിട്ടനിലാണ്. ഇത് നടക്കാനുള്ള റീസൺ, ഈ പുതിയ രാജാവ് അതായത് വില്യം ഓഫ് ഓറഞ്ച് പവറിലേക്ക് വരികയും ഈ വില്യം ഓഫ് ഓറഞ്ചിനോടുള്ള ലീജിയൻസ് സ്വെയർ ചെയ്യാൻ ഈ മക്ഡൊണാൾഡ് ക്ലാൻ്റെ ലീഡർ ഇത്തിരി ഡിലേഡ് ആയിപ്പോയി. അപ്പോൾ അവർ ഡെഡ് ലൈൻ കൊടുത്തിരുന്ന ഡേറ്റിൽ നിന്നും കുറച്ച് ഡിലേ ആയിട്ടാണ് ഈ ലീജിയൻസ് സ്വെയർ ചെയ്തത്. ആ ഒരു ലീജിയൻസ് സ്വെയർ ചെയ്ത ഡിലേ ആയത് ഈ പുതിയ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു എക്സാമ്പിളാക്കി ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അന്നത്തെ രാജാവിന് തോന്നി. അതിനായിട്ട് ഈ രാജാവ് കുറച്ച് ഇൻഫൻട്രി സോൾജിയേഴ്സിനെ ഈ റീജിയനിലേക്ക് അയച്ചു. ഈ സോൾജിയേഴ്സിൽ മെയിൻലി ക്യാമ്പൽ ക്ലാനിലെ ആൾക്കാരായിരുന്നു. അതായത് ഈ മക്ഡൊണാൾഡ് ക്ലാനിന് ഒരു റൈവൽ ആയിട്ടുള്ള ഒരു ക്ലാൻ തന്നെയായിരുന്നു ഈ ക്യാമ്പൽ ക്ലാൻ. ആ ക്യാമ്പൽ ക്ലാനിലെ ആൾക്കാരെ വെച്ചാണ് ഈ ഇൻഫൻട്രി
രാജാവ് ഇങ്ങോട്ട് അയച്ചത്. നടന്ന് നടന്ന് വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഇവിടുന്ന് എങ്ങോട്ടാണ്? ഓ ഓക്കെ. അപ്പം നമ്മളാ കാർ പാർക്ക് അവിടെ ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുന്ന ആ പാത്ത് നേരെ വന്നാൽ മതി. അപ്പോൾ കറക്റ്റ് സ്ഥലമായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കറക്റ്റ് പാത്താണോ ഞാൻ എടുക്കുന്നതെന്ന്. പക്ഷേ കറക്റ്റാണ്, ഡോൺ വറി. അപ്പം ആ കാർ പാർക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് ഉള്ള ഒരു വാക്കിംഗ് ഇതുപോലത്തെ ഒരു സർഫസ് പാത്തുണ്ട്, അതിലെ വന്ന് ഇവിടെ എത്തും. ഇവിടെ നമ്മൾ ഈ ബ്രിഡ്ജ്, താഴെ ഒരു ബ്രിഡ്ജുണ്ട്, അത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടന്ന് ഇതാണ് ഇതിൻ്റെ മുകളിലോട്ട് വാക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ കഥ എവിടം വരെ എത്തിയായിരുന്നു? ആ, അങ്ങനെ ഈ ഇൻഫെൻട്രി ഈ ഗ്ലെൻകോയിലെത്തിയപ്പം ഈ ഗ്ലെൻകോൽ വാലിയിൽ ഉണ്ടായിരുന്ന മെക്ഡൊണാൾഡ് ക്ലാൻസിനോട് പറഞ്ഞു, ഞങ്ങൾ ഫർദർ നോർത്തിലേക്ക് പോവുകയാണ്, അവിടെ വേറൊരു ക്ലാൻ ടാക്സ് അടച്ചിട്ടില്ല, അത് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഒരു കുറച്ച് നാളത്തേന് ഒരു റെഫ്യൂജ് തരാമോ എന്ന് ചോദിച്ചു. അതായത് ഒന്ന് കുറച്ച് നാളെ സ്റ്റേ ചെയ്യാൻ വേണ്ടി, അവർ ദൂരെ നിന്ന് വരുന്നതാണല്ലോ, കുറച്ച് നാൾ റെസ്റ്റ് ചെയ്തിട്ട് നോർത്തിലോട്ട് പോകാനുള്ള പെർമിഷൻ തരാമെന്ന് ചോദിച്ചു. അപ്പോൾ ആലിസ്റ്റർ എന്ന് പറയുന്നത് ഈ മെക്ഡൊണാൾഡ് ക്ലാൻ്റെ ലീഡറാണ്. അപ്പോൾ ആലിസ്റ്റർ ഇത് കേട്ട് സമ്മതിക്കുകയും ഇവരെ സ്വന്തം വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അങ്ങനെ ഈ ക്ലാൻ്റെ കൂടെ ഈ പട്ടാളക്കാരെ താമസിപ്പിച്ചു. അങ്ങനെ രണ്ടാഴ്ചത്തോളം ഈ പട്ടാളക്കാർ ഈ ക്ലാൻ്റെ കൂടെ സ്റ്റേ ചെയ്യുകയും അവരുടെ വീട്ടിൽ അവരെ ഒരു ഗസ്റ്റായി ഒരു ഫാമിലി പോലെ അവരെ ട്രീറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുകയും കള്ളു കൊടുക്കുകയും എൻ്റർടൈൻമെൻറ്റും എല്ലാ കാര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്ത് ഈ ക്ലാൻ അതുപോലെ അവരെ ടേക്ക് കെയർ ചെയ്തു. അങ്ങനെ രണ്ടാഴ്ചത്തോളം ഈ ക്ലാൻ്റെ കൂടെ ഈ ഇൻഫെൻട്രി താമസിച്ചു. അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഈ ഇൻഫെൻട്രിക്ക് ഒരു മെസ്സേജ് വന്നു, ഈ ക്ലാൻ ഈ മെക്ഡൊണാൾഡ് ക്ലാനിലുള്ള എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴത്തേനും അന്ന് രാത്രിയിൽ തന്നെ ഇവരെ കൊന്നുകളയണം. ഈ ന്യൂസ് ആദ്യം കേട്ടപ്പോഴത്തേനും റോബർട്ട് ക്യാമ്പിൽ ഒന്ന് ഞെട്ടി. റോബർട്ട് ക്യാമ്പിലാണ് ഈ ഇൻഫെൻട്രിയെ ലീഡ് ചെയ്യുന്നത്. പക്ഷേ അയാൾക്കറിയാം ഈ ഓർഡർ ക്യാരി ഔട്ട് ചെയ്തില്ലെങ്കിൽ നാളെ അയാളായിരിക്കും വധിക്കപ്പെടുന്നതെന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ റോബർട്ട് ക്യാമ്പിൽ ഈ ഒരു ഓർഡർ ക്യാരി ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പട്ടാളക്കാരോട് ഓർഡർ കൊടുത്തു, ഇന്ന് രാത്രിയിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ എല്ലാവരെയും കൊന്നുകളയണമെന്ന്. അങ്ങനെ രാത്രിയായപ്പോഴത്തേനും ഓരോ വീടുകൾ കയറി പട്ടാളക്കാർ അന്ന് ഈ മെക്ഡൊണാൾഡ് ക്ലാനിലെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊന്നുകൊന്നു ഇങ്ങനെ വന്നു. പക്ഷേ കുറച്ച് സോൾജിയേഴ്സിന് സിമ്പത്തി തോന്നി. എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചത്തോളം ഇവരുടെ കൂടെ താമസിച്ചാണല്ലോ, അവരുടെ സ്വന്തം ഫാമിലി പോലെ അവരെ ട്രീറ്റ് ചെയ്യുകയും അവരുടെ എന്നാ ഫുഡ് കൊടുക്കുകയും അവരുടെ തുണികൾ വാഷ് ചെയ്യുകയും സ്വന്തം ഫാമിലിയെ പോലെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് കുറച്ച് പട്ടാളക്കാർക്ക് സിമ്പതി തോന്നി. ഇവർക്കൊരു വാർണിംഗ് കൊടുത്തു, നേരത്തെ വാർണിംഗ് കൊടുത്തത്, നിങ്ങൾ എങ്ങനെയുള്ള ഇവിടുന്ന് രക്ഷപ്പെടുക, ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക, ബാക്കി പട്ടാളക്കാർ അറിയുന്നതിൻ്റെ മുമ്പ് ഇവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് ഓടിപ്പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മെക്ഡൊണാൾഡ് ക്ലാനിലെ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് വന്നൊരു സ്ഥലമാണ് ഈ ഹിഡൻ വാലി. എന്നാൽ ഈ അന്ന് ഈ ഹിഡൻ വാലിയെക്കുറിച്ച് അറിയാവുന്ന മെക്ഡൊണാൾഡ് ക്ലാനിലെ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അവർ ലൈഫ് സ്റ്റോക്ക് സ്റ്റീൽ ചെയ്യാൻ നേരം കൊണ്ട് സീക്രട്ടായിട്ട് സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു ഈ ഹിഡൻ വാലി. അവർക്കറിയാം ഇങ്ങോട്ട് വന്നാൽ പട്ടാളക്കാർക്ക് ഫോളോ ചെയ്യാനുള്ള വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്ന്. അങ്ങനെ ഈ സ്ഥലത്തേക്ക് വന്ന് രക്ഷപ്പെട്ട കുറേ ആൾക്കാരാണ് പിന്നെ പുറം ലോകത്ത് ഈ ഒരു മാസക്കറിനെക്കുറിച്ച് അറിയുകയും വെളിപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ ഈ മാസക്കർ പുറത്ത് വെളിപ്പെട്ടപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ് മർഡർ അണ്ടർ ട്രസ്റ്റ്. അന്നത്തെ കാലത്ത് മർഡർ അണ്ടർ ട്രസ്റ്റ് ഒരു ട്രീസണ് തുല്യമായിട്ടുള്ളൊരു ക്രൈമായിട്ടാണ് കണ്ടിരുന്നത്. സാധാരണ നമ്മൾ ട്രീസണെക്കുറിച്ച് സംസാരിക്കാൻ നേരം ഒരു പിന്നെ ജനറൽ പബ്ലിക്ക് ഗവൺമെൻറ്റിന് എതിരെ ആക്ട് ചെയ്യുന്നതാണല്ലോ ട്രീസണായിട്ട് കരുതുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ സ്വന്തം രാജാവ് പ്രജകൾക്കെതിരെ ട്രീസണായിട്ട് പ്രവർത്തിച്ചെന്നുള്ളൊരു എൻക്വയറി വരെ വന്നു. ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസ്ഡ് ചെയ്താണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ റെഡ് വെഡിങ്
ജോർജ് മാർട്ടിൻ എഴുതിയത്. ഓക്കെ, ഞാൻ ഈ സ്റ്റോറി വളരെ ചുരുക്കി ഷോർട്ടാക്കിയാണ് പറഞ്ഞത്, ബട്ട് ഐ ഹോപ്പ് ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഇവിടുത്തെ പല വിസ്കി ഡിസ്റ്റിലറിയിലോട്ട് ചെല്ലുന്ന വെള്ളം ഇവിടെ നിന്നൊക്കെ വരുന്നതാണ്. നമ്മളെ വിസ്കി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ഈ മലയിൽ നിന്നും ഒക്കെ ഒഴുകി വരുന്ന വെള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നല്ല സ്കോട്ട്ലൻഡിലെ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനറൽസ് ഉള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സ്കോച്ച് വിസ്കി ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത്. ഇത്രയും നല്ല ഫ്രഷ് വെള്ളം കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ആ ക്വാളിറ്റിയാണ് നമുക്ക് ആ വിസ്കിയിൽ നമുക്ക് ആ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തെത്തി ഇപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ റിവർ കയറി വന്ന് ഇവിടെ രണ്ട് വഴിയുണ്ട്. ഇത് ഇത്തിരി മോസി, ഇത്തിരി വെറ്റാണ്, വെറ്റ് ലൈക്ക് സ്വാമ്പി ഭാഗത്താണ്, അധികം ആൾക്കാർ എടുക്കാത്ത ഭാഗത്ത്. പിന്നെ ഉള്ളത് നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്തുകൊണ്ട്, അവർ ക്രോസ് ചെയ്യുന്നത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറി അതിലേ പോകണം. ഇവിടെ നല്ലൊരു ചാട്ടമുണ്ട്, പാറ ഇത്തിരി തെന്നലും ഉണ്ട്, മഴ പെയ്തുകൊണ്ട് ഇത്തിരി തെന്നി കിടക്കും, അതുകൊണ്ട് ഒറ്റ ചാട്ടം. വേമേ കാത്തോണേ, അയ്യാ ഓ. അപ്പോൾ നമ്മൾ റിവർ ക്രോസ് ചെയ്ത് ആണ്ടോ ആൾക്കാർ പോകുന്നത്, പാത്തിൻ്റെ അതിലോ കിടപ്പു. അടിപൊളി. നമ്മൾ നമ്മുടെ സീക്രട്ട് വാലി അല്ലേ, ഇഡൻ വാലി എത്താറായി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ കല്ലിൻ്റെ അപ്പുറത്താന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓ മൈ ഡേയ്സ്, ഫൈനലി. അയ്യോ എന്ത് വ്യൂ. അപ്പോൾ നമ്മുടെ, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ ത്രീ സിസ്റ്റേഴ്സ്, അപ്പോൾ ഇത് രണ്ട് സിസ്റ്റേഴ്സാണ് ഈ അടുത്ത് ലെഫ്റ്റും റൈറ്റും, അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മുടെ ഈ വാലി സ്ഥിതി ചെയ്യുന്നത്. വാവ്, കുറേ ആളുകൾക്ക് ഒരു എസ്കേപ്പ് റൂട്ടായിരുന്നു നമ്മുടെ ഹിഡൻ വാലി, അല്ലെ ഹിഡൻ പാസേജ് എത്തി അല്ലെ സീക്രട്ട് വാലി. വൈ ഗോഡ്, വാവ്. അന്ന് അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാർ, വില്ലേജിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാർ ഇവിടെ വന്നാണ് ഒളിച്ചിരുന്നത്. അന്നത്തെ മാസക്കർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെയാണ് വന്ന് നടന്നത്. ശരിക്കും ഒരു ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായതുപോലെ തോന്നി ഇവിടെ നിൽക്കുമ്പോൾ. ശരിക്കും ഒരു ഇൻക്രെഡിബിൾ പ്ലേസാണ് ഇവിടെ. ആ വ്യൂവും ഈ വാലിയുടെ നടുക്ക് അവർ ഷെൽട്ടർ ചെയ്ത സ്ഥലവും, പിന്നെ ചുറ്റിനും ഉണ്ടല്ലേ ഫുള്ള് മൗണ്ടൻ റിഡ്ജ് ഉണ്ടോ, ഒന്ന് ചുറ്റി കറി കാണിക്കാം. ഉണ്ടല്ലേ, ഓ. അതുമല്ല ഇപ്പോഴത്തെ ആ കളർ, ഈ ഫോൾ സമയത്തുള്ള ആ മരങ്ങളുടെ മഞ്ഞ കളറും ഇലയെല്ലാം പൊഴിയുന്ന ആ സമയത്തുള്ള കളറും ഭയങ്കര ഒരു വൈബ്രൻറ്റ് ഫീലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാ വ്യൂ ആണ്, ബ്രത്തേക്കിംഗ്. ഇതുണ്ടല്ലേ നമ്മുടെ വാലിക്കകത്ത് ക്ലൗഡ്സ്, അയ്യടാ. കൊണ്ടുവന്ന ഫുഡ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാനാണുള്ളത്. അപ്പം ഇവിടെ വന്നപ്പം ഇവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ച്, ഇവിടെ രണ്ട് ചെറുക്കം ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ്, അവരുമായിട്ട് സംസാരിച്ച പറഞ്ഞ ഇന്ന് മേളോട്ട് പോകാതിരിക്കുന്നതാണ് നല്ല, ഓവർ കാസ്റ്റാണ്, ക്ലൗഡാണ്, പിന്നെ ഭയങ്കര ഡിഫിക്കൾട്ട് മൗണ്ടനാണ് ഏറ്റവും മേള് വരെ പോകാൻ. അത് ഒരാളും കൂടി ഉള്ളപ്പോൾ ചെയ്യാനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. നിനക്ക് വേണേൽ പോവാം, പിന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തില്ല, പക്ഷേ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന, ഞങ്ങൾ പോകുന്നതാണ് ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന രണ്ടുപേരായിട്ട് പോകുന്നതാണ്. അതുപോലെ ഡേഞ്ചറസ് ആണ്, എന്നേലും പറ്റിയ ഒരു റെസ്ക്യൂ എന്നേലും വിളിക്കണേല് ഒരാൾ കൂടെ ഉള്ളതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പം വിൻ്റർ സമയമാണ്, ഇപ്പം ഭയങ്കര സ്ലിപ്പിയും നല്ല മഴയും പെയ്ത് വെറ്റായിട്ട് വെറ്റ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അവർ റെക്കമെൻഡ് ചെയ്ത് പോകണ്ടെന്നാണ്. സോ ഞാൻ ലഞ്ച്, ആദ്യം ഒന്ന് ലഞ്ച് കഴിക്കട്ടെ, എന്നിട്ട് ഡിസൈഡ് ചെയ്യാം പോകണോ വേണ്ടയോ എന്നിട്ട്.
പോയില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഞാനിവിടെ വീണ്ടും സമ്മറിൽ വന്ന് ഇതിൻ്റെ മേളിൽ വരെ പോയി ഇവിടുത്തെ വ്യൂ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം എങ്ങനെയുണ്ട് വ്യൂ? നമുക്ക് ഈ മരത്തിൻ്റെ ഇവിടെ ഇരുന്നാൽ, ഇനി ഈ മരത്തിൻ്റെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഓർത്താണ്. ആഹാ, അപ്പോൾ പിന്നെ ഈ സ്ഥലത്ത് വരുന്നവർക്ക് ചെയ്യാവുന്ന കാര്യം, ഇവിടെ നമുക്ക് ലീഗലായിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യാം, വൈൽഡ് ക്യാമ്പ്. അപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള ഡേയിൽ വരുവാണെങ്കിൽ സ്റ്റാർസും എല്ലാം കാണാമെന്നാണ് പറയുന്നത്. വേറെ ലൈറ്റ് പൊല്യൂഷനോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ, ഭയങ്കര ഐസൊലേറ്റഡ് സ്ഥലമായതുകൊണ്ട്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ രാത്രിയിലെ സ്റ്റാർസും എല്ലാം നല്ലവണ്ണം ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ക്യാമ്പ് ചെയ്യേണ്ടവർക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാം ഓവർനൈറ്റ്. ഇങ്ങോട്ട് കാർ പാർക്കിൽ നിന്ന് ഞാനിപ്പം 11 മണിയായി, ഒരു 9:30 ആവുന്നതിൻ്റെ ജസ്റ്റ് മുമ്പാണ് ഞാൻ കാർ പാർക്കിൽ നിന്ന് ഞാൻ വാക്ക് തുടങ്ങിയത്. പിന്നെ ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നുണ്ട്, ക്യാമറ എടുക്കുന്നുണ്ട്, കുറേ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ് വന്ന്. അപ്പോൾ എനിക്കൊരു 1.5 hours എടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടവർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്തേരും നേരം എടുക്കും, ഇപ്പോൾ ക്യാമ്പ് ചെയ്യാൻ വരുന്നവരാണ് ഒരു റഫ്ലി എന്തേരും നേരം എടുക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഇനി ഫുഡ് അടിക്കുക, ഈ സ്ഥലത്തെ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, ഓ, അങ്ങനെ ലഞ്ച് കഴിഞ്ഞു, സാറ്റിസ്ഫൈയിങ് ലഞ്ച് ആയിരുന്നു. ഇനി നമുക്ക് ഈ ഇവിടുന്ന് നമ്മുടെ ആ വാലിയുടെ അവസാനം ആ എൻഡ് വരെ ഒന്ന് പോയി നോക്കാം, അവിടെ എന്താണ് ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫോൾ ഇല്ലായിരുന്നോ താഴെ കണ്ടേ? അതിൻ്റെ സോഴ്സ് ഈ കാണുന്ന കേട്ടോ. അതെ, ഇവിടുന്ന് ആ മലയുടെ മേളിൽ നിന്ന് ആ റിഡ്ജ് കണ്ടില്ലേ, ഇതിൽ കൂടെ ഒഴുകി താഴോട്ട് വരുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ വാട്ടർഫോൾ താഴെ കണ്ടത്. പിന്നെ ഈ വെള്ളം ഈ ഒഴുകി വരുന്ന മെയിൻ, ഇതാണ് മെയിൻ സോഴ്സ്. പിന്നെ ഉള്ളത് വേണ്ടേ, ഈ മലയുടെ സൈഡിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന അരുവികളും ഇതെല്ലാം ഈ വരുന്ന എല്ലാ വെള്ളവും കളക്റ്റായി ഒരുമിച്ച് ചെന്ന് ആ താഴെ കണ്ടതാണ് നമ്മൾ മുമ്പേ കണ്ട വാട്ടർഫോൾ. എനിക്ക് തോന്നുന്ന ഇതിൻ്റെ മേളിൽ ഒന്നെങ്കിൽ ലേക്ക് കാണും, അല്ലേ അറിയത്തില്ല. ഇപ്പം മഴ പെയ്തുകൊണ്ട് വെള്ളം ഒഴുകി വരുന്നതാണോന്ന് അറിയത്തില്ല, ഹു നോസ്. ഹിഡൻ വാലി വരാൻ വേണ്ടി അവിടെ നിന്നാണ് നടന്ന് ഇങ്ങോട്ട് വന്ന്. ലഞ്ച് കഴിച്ച സ്ഥലം വേണ്ട അവിടെ, നമ്മുടെ ആ മരം അവിടെ ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം മുകളിലോട്ടൊന്ന് നടന്ന് നോക്കാൻ പോവാണ്. എനിക്കറിയത്തില്ല ടെറൻ ഉണ്ടെന്ന്, എല്ലാവരും പറഞ്ഞ ബാഡ് ടെറൻ ആണ്, ഡേഞ്ചറസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നോക്കട്ടെ.